കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാതവന്ദനം. റോമാലേഖനം 9:24 കരുണാപാത്രങ്ങളായ നമ്മിൽ തന്റെ തേജസ്സിന്റെ ധനം വെളിപ്പെടുത്തുവാനും ഇച്ഛിച്ചിട്ട് നാശയോഗ്യമായ കോപപാത്രങ്ങളെ വളരെ ദീർഘക്ഷമയോടെ സഹിച്ചു എങ്കിൽ എന്ത്? നാം ആരാകേണ്ടവർ ആയിരുന്നു, ഇപ്പോൾ നാം ആരായിരിക്കുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ ദൈവസ്നേഹത്തിന്റെ ആഴം ഗ്രഹിക്കുകയും നമ്മുടെ പരാതികൾ ആരാധനയ്ക്ക് വഴിമാറുകയും ചെയ്യും. രണ്ട് പാത്രങ്ങളെ കുറിച്ചുള്ള പരാമർശം ഇവിടെയുണ്ട്. നാശയോഗ്യമായ കോപപാത്രവും കരുണാപാത്രവും. ഉപയോഗമോ ഉപകാരമോ ഇല്ലാത്ത പാത്രങ്ങൾ ആരും സുരക്ഷിത സ്ഥാനത്ത് സൂക്ഷിച്ചു വെക്കാറില്ല. സമയവും സ്ഥലവും നഷ്ടപ്പെടാതിരിക്കാൻ അവ നശിപ്പിക്കുകയാണ് ചെയ്യാറുള്ളത്. ദൈവത്തിങ്കിൽ നിന്നും അകന്നുപോയ മനുഷ്യന്റെ യഥാർത്ഥ അവസ്ഥയാണ് ഈ പാത്രം കാണിക്കുന്നത്. കോപം കരുതി വെച്ച പാത്രത്തെ നശിപ്പിക്കുന്നതിന് പകരം ദൈവം അതിനെ കരുണയോടെ തെരഞ്ഞെടുത്ത് തന്റെ തേജസ് വെളിപ്പെടുത്തുന്ന കരുണാപാത്രങ്ങളായി രൂപാന്തരപ്പെടുത്തിയെടുത്തു. നാം ആകുന്ന പാത്രങ്ങളിൽ ദൈവത്തിന്റെ കരുണ പകർന്നിരുന്നില്ലെങ്കിൽ എന്നേ നാം തകർന്നു പോകുമായിരുന്നു. ഉടച്ചു കളയേണ്ടതിനെ ഉടച്ചു വാർക്കുന്നവന്റെ കരത്തിൽ സന്തോഷത്തോടെ സമർപ്പിക്കുമെങ്കിൽ നല്ല പേരും പെരുമയും ഉള്ളതായി മാറ്റാൻ ഇടയാകും. ദൈവത്തിന്റെ മഹത്വവും തേജസ്സും നമ്മിൽ വെളിപ്പെടുവാൻ തക്കവണ്ണം നാം ആകുന്ന പാത്രത്തിന്റെ അകവും പുറവും ശുദ്ധവും ശക്തവുമായി തീരുവാൻ ദൈവകരത്തിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. സ്വർഗീയ പിതാവേ, രാവിലെ സമയത്തിന് വേണ്ടി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ കരങ്ങളിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. അവിടുത്തെ കരുണയും തേജസ്സും ഞങ്ങളുടെ മേൽ പകരും. കർത്താവായ യേശു ക്രിസ്തുവിൻ പരിശുദ്ധ നാമത്തിൽ തന്നെ. ഇത്രത്തോളമെന്നെ ആഴമായി സ്നേഹിപ്പാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളമെന്നെ ആഴമായി സ്നേഹിപ്പാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്ര ശ്രേഷ്ഠമായതെല്ലാം തന്നിടൂ.